ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പിന്നെ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. നല്ല ക്രഞ്ചിയാണ്, ഇതിന്റെ ഉൾഭാഗത്ത് ഒരു ടെക്സ്ചർ ഉണ്ടോ, അങ്ങനെ ലേയേഴ്സ് ലേയേഴ്സ് ഒക്കെ പോലെ നമുക്ക് കാണാൻ പറ്റും. ഹായ് എല്ലാവർക്കും, നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്നാക്ക് തയ്യാറാക്കാട്ട, ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കണത്. ഇത് ഒരു മാസം വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. അപ്പൊ ഒരു എന്താ പറയാ, ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അത് മാത്രമല്ല, ഇത് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ടുള്ളൊരു, അതായത് മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. നമുക്കിപ്പോ ചാറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പം അതിന്റെ ബേസിൽ അങ്ങനെ ഉപയോഗിക്കാനും കൂടെ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണ് ഇട്ടത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ചെറുപയർ പരിപ്പാണ്, അതായത് എന്റെ തൊലിയൊക്കെ കളഞ്ഞത് മൂങ്ങാലുണ്ടല്ലോ അതാണ്. ഇതൊരു കാൽ കപ്പ് അളവിലെടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തിയെടുത്തതാണ്. ഒരു 6 മണിക്കൂർ 5-6 മണിക്കൂർ കുതിർത്തിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി മുഴുവൻ കുതിർത്തിയെടുക്കുക, അങ്ങനെ എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കാം കേട്ടോ. എൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കളയാം. പിന്നെ ഞാനിവിടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇതൊരു 4 തണ്ട് കറിവേപ്പില കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പൊ ഇതേ നമ്മുടെ കറിവേപ്പില ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊരു 1 ടേബിൾ സ്പൂൺ മുതൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഒക്കെ വരെ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയും അത്ര അളവിലൊക്കെ മതി കേട്ടോ, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മാക്സിമം അത്രേ മതിയാവും. അപ്പൊ ഇത് നല്ല ചെറുതായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് കസൂരിമേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടാണെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ട് വരും കേട്ടോ, കണ്ടില്ലേ ഈ രീതിയിൽ റോസ്റ്റ് ആയിട്ട് വരണം. ഈ റോസ്റ്റ് ചെയ്തെടുത്ത കസൂരിമേത്തി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സെയിം പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ ഒരു കറിവേപ്പില ഉണ്ടല്ലോ, മുറിച്ചു വെച്ച കറിവേപ്പില അതിട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് മുറിച്ചു വെച്ച മല്ലിയിലയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു മൂങ്ങാലുണ്ടല്ലോ, ചെറുപയർ പരിപ്പ്, അത് വെള്ളത്തെ മാറ്റിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലത്തെ ഒരു മോയിസ്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോണം. അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ഇതിന്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് ചതച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ചതച്ചമുളകിന്റെ അളവ് കൂടുതൽ എടുക്കാട്ട. പിന്നെ കൂടുതൽ സ്പൈസി ആണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് നല്ല ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ ഇതിലേക്ക് എള്ളാണ് ചേർക്കുന്നത്. ഇതിപ്പോ കറുത്ത എള്ളാണ്, കറുത്തെള്ളോ വെളുത്തെള്ളോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ കറുത്തെള്ളാണ് ചേർക്കുന്നത്. എല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ട് വരും ആ ഒരു രീതിയില്. നല്ലൊരു മണം വരുന്നുണ്ട് മല്ലിയിലയുടെയും കറിവേപ്പിലയുടെയും എല്ലാത്തിന്റെ ഒക്കെ കൂടെ. ഇത് മതി കേട്ടോ, ഓവറായിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത ആ ഒരു കസൂരിമേത്തി ഉണ്ടല്ലോ, ഇപ്പൊ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചു വയ്ക്കാം. കസൂരിമേത്തിയും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുന്നുണ്ടോ. ഈ കസൂരിമേത്തി നമ്മൾ തയ്യാറാക്കിയ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് മതി. ഇനി നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. 2 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് റവയാണ് കേട്ടോ. അപ്പോൾ നല്ല വലിയ തരികളോടുകൂടിയുള്ള റവയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1/3 കപ്പ് അളവിലാണ് റവ. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ്
ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം, ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ. അതിനുശേഷം കൈ വെച്ച് നമുക്കിത് ആദ്യം എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ടത് ഇതുപോലെ ഒന്ന് പിടിക്കുമ്പോൾ ഇങ്ങനെ വരണട്ടോ. ഈ ഒരു രീതിയിൽ വേണം റെഡി ആയിട്ട് വരാൻ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നല്ല ടൈറ്റായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പൊ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളമാവാം. ഇത് മതിയാവും, ഇനി കുഴച്ചെടുക്കുമ്പോൾ റെഡി ആയിട്ടന്നെ വരും. അതായത് കുറഞ്ഞ വെള്ളമൊഴിച്ച് ഇങ്ങനെ കുഴച്ച് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അല്ലാതെ ഒരുപാട് വെള്ളമൊഴിച്ച് അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലേക്കല്ല എടുക്കേണ്ടത്. ഇപ്പൊ കണ്ടോ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ വല്ലാണ്ട് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ഇത് തൊടുമ്പോ തന്നെ അറിയാം ഒരു ഹാർഡ് ടെക്സ്ചറാണ്, വല്ലാണ്ട് അങ്ങോട്ട് സോഫ്റ്റ് അല്ല. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കുഴച്ചെടുക്കാൻ ഞാൻ ഒരു കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം എടുത്തിരിക്കുന്നത്. ഇനിത് ഇതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ പോർഷൻസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടും. അപ്പൊ അത് ഇതുപോലെ ഒരു ഉരുളി എടുത്തിട്ട് ഗോതമ്പ് പൊടിയിലൊന്ന് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്നത് പോലെ അത്ര ഒരു സോഫ്റ്റ് ടെക്സ്ചറിലായിരിക്കില്ല കേട്ടത്. ഒന്ന് കുറച്ചൊരു പ്രഷർ കൊടുത്താലാണ് നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇത് വല്ലാണ്ട് തിന്നായിട്ടും നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല. ഒരു മീഡിയം തിക്നെസ്സിൽ ആണ് കേട്ടത് പരത്തിയെടുക്കണതേ. വശങ്ങളും എല്ലാവിടെയും ഇതുപോലെ പരത്തിയെടുക്കാം. കണ്ടില്ലേ ഈ ഒരു തിക്നെസ്, ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചെറിയ പാത്രം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലുള്ള കുക്കി കട്ടർ ഉണ്ടല്ലോ, കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ റൗണ്ടിലോ എങ്ങനെയാന്ന് വെച്ച് ചെയ്യാം. ഞാനിപ്പോ ഈ രണ്ട് ഷേപ്പാണ് ചെയ്യണത്, റൗണ്ടിലും ഈ ഫ്ലവറും വേണമെങ്കിൽ ചെയ്യാന്ന് വിചാരിക്കും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തത് മാറ്റി വയ്ക്കും. ഇത് സ്റ്റിക്കി ഒന്നല്ല, അത് കാരണം ഈസി ആയിട്ട് നമുക്ക് മാറ്റി മാറ്റി വയ്ക്കാനും പറ്റും. എല്ലാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റിലൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ കുക്കി കട്ടറൊക്കെ എടുത്ത് കട്ട് ചെയ്യണം കണ്ടപ്പോൾ ചൂച്ചു വന്നിട്ടുണ്ട് പരത്താനൊക്കെ. ഇവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ഥിരം ഈ കലാപരിപാടി ഉണ്ട് പല ഷേപ്പിൽ. ചോദിച്ചു വന്നത് സർക്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി അമർത്തും, നന്നായി പ്രസ് ചെയ്യുന്നാലെ വരുള്ളൂ. ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പിന്നെ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. ഇവിടെ ഞാൻ ഇത് വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇത് ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോ നന്ദും ചൂച്ചു നോക്കി ഇനിയാണ് കട്ട് ചെയ്തത് കേട്ടോ. ഞാനല്ല, ഈ ഒരു തിക്നെസ് ശ്രദ്ധിക്കുക, വല്ലാണ്ട് കട്ടി ഉണ്ടാവരുത്.
എന്താ പറയാ, കുറച്ച് കുറഞ്ഞ തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. അപ്പൊ ചപ്പാത്തിയൊക്കെ പരത്തിനേക്കാളും ഒന്നും കൂടി നമ്മൾ നല്ല പ്രഷർ കൊടുക്കേണ്ടി വരും ഇത് പരന്ന് വരണമെങ്കിൽ. ചപ്പാത്തിയുടെ പോലെ ഒരു സോഫ്റ്റ് ടെക്സ്ചറിലല്ല വരേണ്ടത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും വരില്ല. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇതൊക്കെ എന്താ പറയാ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ല കേട്ടോ. അതായത് പെട്ടെന്ന് വറുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്ത് പോരല്ല ചെയ്യേണ്ടത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതായത് തിരിച്ചിടുക അല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അരിതായാലും മതി കേട്ടോ, എല്ലാവരുടെയും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരണം. അതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊരിക്കലും പൊങ്ങി വരില്ല, അതായത് ചെറിയ ഭാഗങ്ങൾ അങ്ങനെ വരണമെങ്കിലുള്ളൂ, അല്ലാതെ ഇത് പൊങ്ങി വരില്ല കേട്ടോ പൂരിയുടെ പോലെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ പൂരിയൊക്കെ പരത്തിയെടുക്കില്ലേ നമ്മൾ, അതുപോലെ ചെറുത് ചെറുതായിട്ട് അങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. ഇതിപ്പോ ഒരു ഷേപ്പിനും ഒരു ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ട് ഇപ്പൊ കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഒക്കെ ഒരു ഇഷ്ടത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ പല ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തത് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പൊ ഇതിന്റെ കളറൊന്ന് മാറി, ഇതൊന്ന് ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് കോരി മാറ്റാം. ഈ പ്ലേറ്റിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോ കണ്ടോ ലാസ്റ്റ് ബാച്ചിന് കേട്ടോ. അപ്പൊ അവസാനം ഉണ്ടായിരുന്നത് ഞാൻ ഇതുപോലെ പിസ്സ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് ഇടണ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പ് ഒന്നും താല്പര്യം ഇല്ലെങ്കിൽ ജസ്റ്റ് കത്തി വെച്ചോ പിസ്സ കട്ടർ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോഴും പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ഷേപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റി. ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നതേ അധികം അങ്ങനെ ഓയിലൊന്നും തീരെ അബ്സോർബ് ചെയ്യണമെന്നില്ല. 2 കപ്പ് ഗോതമ്പുപൊടിയൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഈ ഒരു സ്നാക്ക് ഉണ്ടാവും. കുട്ടികളുള്ള വീട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാലിയാവുകയും ചെയ്യും. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തന്നെ ഇഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചാറ്റ്സ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ പാപ്ഡി ചാറ്റ് അതുപോലുള്ള ചാറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഈ പാപ്ഡി സംഭവം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളോട്ടാ. ഇപ്പൊ മിക്ക ചാറ്റ്സിലും നമ്മള് ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമല്ലോ. ഇപ്പൊ നമ്മുടെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവനെ പൊട്ടിച്ച് കാണിക്ക് കണ്ടില്ലേ, നല്ല ക്രഞ്ചിയാണ്. ഇതിന്റെ ഉൾഭാഗത്ത് ഒരു ടെക്സ്ചർ ഉണ്ടോ, അങ്ങനെ ലേയേഴ്സ് ലേയേഴ്സ് ഒക്കെ പോലെ നമുക്ക് കാണാൻ പറ്റും. അധികം എണ്ണയൊന്നും അബ്സോർബ് ചെയ്തിട്ടുള്ള ഒരു സ്നാക്കല്ല, നല്ലൊരു ഫ്ലേവറും ഉണ്ട്, നല്ല മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. നല്ല ക്രിസ്പിയാണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ.